ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ചെറിയ മന്ത്രിസഭ, ഫലപ്രദമായ ഭരണം, സ്മാൾ മിനിസ്ട്രി, ഗുഡ് ഗവേണൻസ്, ഇതായിരുന്നു അധികാരത്തിലേക്ക് വന്നപ്പോൾ നരേന്ദ്രമോദി നമുക്ക് മുന്നിൽ വെച്ച വാഗ്ദാനം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ ചെറിയ ഒരു മന്ത്രിസഭയായിരുന്നു. 44 മന്ത്രിമാർ മാത്രം, അതിൽ 22 പേർ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ. 71 മന്ത്രിമാരുണ്ടായിരുന്ന സ്ഥാനത്താണ് 44 മന്ത്രിമാരെ വെച്ച് ഫലപ്രദമായ ഭരണം നടത്താൻ നരേന്ദ്രമോദി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഒന്നിലധികം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത് തളരേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ വികസനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഗാഢമായി ആലോചിക്കുന്നു. അതേ സംബന്ധിച്ച വാർത്ത ഇന്ന് പത്രലോകം തന്നിട്ടുണ്ട്. അങ്ങനെ മന്ത്രിസഭാ വികസനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെ തരം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ആ മാറ്റത്തിൻ്റെ പുറകിലുള്ള പ്രത്യയശാസ്ത്ര സങ്കല്പനങ്ങൾ എന്തൊക്കെ, അതേ സംബന്ധിച്ച വാർത്ത ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. TDP ശിവസേന ബുക്ക് ബേർസ് ഇൻ ദി ടീം മോഡി എക്സ്പ്രസ്. മോഡി എക്സ്പ്രസ്സിലെ അത് ആ മന്ത്രിസഭയിലേക്ക് TDPയും ശിവസേനയും പുതിയതായി മന്ത്രിമാരുമായി കടന്നു വരുന്നു എന്ന വാർത്ത തരുന്നു ഹിന്ദു എന്ന വാർത്തയും. ഈ വാർത്ത തന്നെയാണ് ലീഡാക്കിയിരിക്കുന്നത്. അധികാര രംഗത്തെ സമവാക്യങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭാ വികസനം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കണം, സാമൂഹ്യ പ്രാതിനിധ്യം എന്ന സങ്കല്പവും ഇത്തവണ പുതിയ വികാസത്തെ നയിക്കും. അതുകൊണ്ടും തീർന്നില്ല തൊഴിൽ വിഭജന രംഗത്തുണ്ടായിരിക്കുന്ന സുഗമത. ഒന്നിലധികം പ്രധാന വകുപ്പുകൾ ഒരാൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ, അരുൺ ജെയ്റ്റ്ലിയെ പോലെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഈ മൂന്ന് ഘടകങ്ങൾ ചേർത്താണ് പുതിയ മന്ത്രിസഭാ വികസനത്തിന് നരേന്ദ്രമോദി രൂപം നൽകുന്നത്. 11 പേർ പുതിയതായി മന്ത്രിസഭയിലേക്ക് വരും എന്നാണ് പത്രലോകം നിരീക്ഷിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച നരേന്ദ്രമോദി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിദേശ യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. അതിനു മുമ്പ് മന്ത്രിസഭാ വികസനമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മറ്റന്നാൾ മന്ത്രിസഭ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന നിലയ്ക്കാണ് വാർത്തകൾ വരുന്നത്. ചെറിയ മന്ത്രിസഭ, ഫലപ്രദമായ ഭരണം എന്നത് മാറുന്നു. താരതമ്യേന വലിയ മന്ത്രിസഭ, മെച്ചപ്പെട്ട ഭരണം എന്നതിലേക്ക് ചുവടുമാറ്റം നടത്തുന്നു ഒടുവിൽ നരേന്ദ്രമോദിയും. കേന്ദ്രത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അംഗബലം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും NDA തന്നെയാണ് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്രകാരം BJPക്ക് ഏകപക്ഷീയമായി ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തോറ്റമ്പിയ പാർട്ടികൾ, കോൺഗ്രസ് ഉണ്ട്, സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, പ്രാദേശിക പാർട്ടികളുണ്ട്. ഈ സാഹചര്യത്തിൽ BJPയെയും കോൺഗ്രസിനെയും ഒഴിവാക്കി വിശാല സോഷ്യലിസ്റ്റുകൾ ഒരൊറ്റ പാർട്ടിയായി മാറിത്തീരുന്നതിൻ്റെ നാന്ദി കുറിക്കുന്ന വാർത്തയാണ് ദേശീയ സിനോറിയയിൽ നിന്ന് ഇന്ന് നമ്മെ തേടിയെത്തുന്ന ജനാധിപത്യ വിശ്വാസികൾ ഇഷ്ടപ്പെടുന്ന ഒരു വാർത്ത. ദീപിക അതുകൊണ്ട് തന്നെ അത് ലീഡാക്കിയിരിക്കുന്നു. മുലായം, ലാലു, നിതീഷ്, ഗൗഡ എന്നിവർ ഒന്നിക്കാൻ ശ്രമം നടത്തുന്നു. സോഷ്യലിസ്റ്റുകളാണ്. സോഷ്യലിസ്റ്റുകൾ ഒന്നിക്കുമ്പോൾ അവർ ഈ യോഗത്തിലേക്ക് ഇടതുപക്ഷ പാർട്ടികളെയോ പ്രാദേശിക പാർട്ടികളെയോ ക്ഷണിച്ചിട്ടില്ല. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് ദീപിക തരുന്നത് ഇപ്രകാരമാണ്. വിഘടിച്ചു പോയ ജനതാദൾ പാർട്ടികൾ ഒന്നിക്കാൻ നീക്കം. മുലായം സിംഗ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി, ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദൾ, നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദൾ, HD ദേവഗൗഡയുടെ ഗൗഡയുടെ ജനതാദൾ സെക്കുലാർ, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്നീ പാർട്ടികളാണ് ഒന്നിക്കാൻ ആലോചിക്കുന്നത്. ലയിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും അതുവരെ ഒന്നിച്ചു നിൽക്കാനാണ് ധാരണയായിരിക്കുന്നത് എന്നും മുലായം സിംഗ് യാദവിൻ്റെ വസതിയിൽ ചേർന്ന യോഗം നേതാക്കൾ വ്യക്തമാക്കി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് CPMൻ്റെ നേതൃത്വത്തിൽ മൂന്നാം മുന്നണി രൂപവൽക്കരിക്കാൻ നീക്കം നടത്തിയത് പൊളിഞ്ഞതിന് പിന്നാലെയാണ് ഇടതു പാർട്ടികളെ പങ്കെടുപ്പിക്കാതെ പഴയ ജനതാദളുകാർ ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന വാർത്തയ്ക്കൊപ്പം തന്നിരിക്കുന്ന ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ മുലായം സിംഗിൻ്റെയും അതുപോലെ തന്നെ HD ദേവഗൗഡ, ശരദ് യാദവ്, ലാലു പ്രസാദ് യാദവ്, മുൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവരുടെ എല്ലാം ചിത്രങ്ങളും ഇന്ന് ദീപിക ലീഡ് വാർത്തയ്ക്കൊപ്പം തന്നെ നമുക്ക് തന്നിരിക്കുന്നു. ദേശീയ രംഗത്ത് ഇതൊക്കെയാണ് വാർത്തയെങ്കിൽ കേരളത്തിൽ കാര്യം ഇന്നലെ നിന്ന് വ്യത്യസ്തമല്ല, കുറേ കൂടി സങ്കീർണമാകുന്നു.
ഇന്നലെ ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം നടന്നു. ആ എക്സിക്യൂട്ടീവ് യോഗത്തിൽ 78 നിർവാഹക സമിതി അംഗങ്ങളാണുള്ളത്. 78 പേരിൽ 65 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. കൊച്ചിയിലാണ് യോഗം നടന്നത്. ഡോക്ടർ ബിജു രമേശ് മുന്നോട്ട് വെച്ച 1 കോടിയുടെ അഴിമതി ആരോപണമുണ്ടല്ലോ, ആ ആരോപണത്തിന് ശേഷം 4 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് യോഗം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ബാർ ഉടമകൾ എന്തെല്ലാമാണ് സ്വീകരിക്കേണ്ടത്, ഏതു തരം ആക്രമണ സ്വഭാവമാണ് കൈവരിക്കേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യാനാണ് യോഗം കൂടിയത്. ഇന്നലെ നടന്ന യോഗത്തിൽ പുതിയ വെളിവാക്കലുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പരസ്യമായ വലിയ വെളിവാക്കലൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും പരീക്ഷണങ്ങളുടെ കൊടും തീയിൽ നിന്ന് ഇപ്പോഴും UDF രക്ഷപ്പെട്ടുവെന്ന് പറയാനാകില്ല. മംഗളമെന്ന പത്രം അതേ സംബന്ധിച്ച വാർത്ത ലീഡാക്കിയിരിക്കുന്നു. കാണുക, ബാറിൽ ഒളിക്യാമറ ബോംബ്, തങ്ങളുടെ കയ്യിൽ ഈ മന്ത്രിസഭയെ പൊട്ടിച്ച് തകർക്കാനുള്ള ഡൈനമിറ്റ് ഉണ്ട് എന്നാണ് ബാർ ഉടമകൾ പറയുന്നത്. മുമ്പ് ബിജു രാധാകൃഷ്ണനും സരിത എസ് നായരുമൊക്കെ പറഞ്ഞതുപോലെ, പിന്നീട് ബിന്ദിയാസ് തുടങ്ങിയ ആൾക്കാർ പറഞ്ഞതുപോലെ, ഇപ്പോഴിതാ ബാർ ഉടമകൾ മുന്നോട്ട് വന്ന് പറയുന്നു ഈ മന്ത്രിസഭയെ തകർക്കാനുള്ള ഡൈനമിറ്റ് ഞങ്ങളുടെ കൈവശമുണ്ട്, എപ്പോഴത് പൊട്ടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. ഒഴുക്കിയത് 20 കോടി, മന്ത്രിസഭയെ തകർക്കാൻ പോകുന്ന ഡൈനമിറ്റ് കൈവശമെന്ന് ബാർ ഉടമകൾ. സർക്കാരിനെ ഒടിക്കണോ അതോ വളയ്ക്കണോ എന്ന് യോഗത്തിൽ തർക്കം. ഉമ്മൻചാണ്ടിയെ വിശ്വസിച്ചുകൂടാ എന്ന് ബിജു രമേശ്. മന്ത്രി പണം പിടിച്ചു വാങ്ങിയത് ഗുണ്ടാപ്പിരിവ് പോലെയാണ്, ചിലരെയെല്ലാം കണ്ടാൽ ഗുണ്ടകളെ മാതിരി തന്നെ ഇരിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മംഗളം പറയുന്നത്. ഈ സർക്കാരിനെ ഒടിച്ചു കളയണോ അതോ വളച്ചാൽ മതിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ബാർ ഉടമകളാണ്. കേരളത്തിൽ അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള കോൺഗ്രസ്സുകാരൊന്നുമല്ല, VM സുധീരനുമല്ല എന്നൊക്കെയാണ് ഈ വാർത്തയിലൂടെ പറയാതെ പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. അടച്ചിട്ട 418 ബാറുകൾ തുറക്കുന്നതിനായി കൈവശമുള്ള തെളിവുകൾ വെച്ച് വിലപേശൽ നടത്തണമെന്നാണ് യോഗത്തിലുയർന്ന ഒരാവശ്യം. മന്ത്രി KM മാണിക്കെതിരെ തെളിവുകൾ ഏറെക്കുറെ പുറത്തു വന്നു കഴിഞ്ഞുവെന്ന നിലപാടിലാണ് അസോസിയേഷൻ. ഈ സാഹചര്യം ഉപയോഗിച്ച് ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് ഇനിയുള്ള ദിവസങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന് ഒരു വിഭാഗം പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഒരാളെ പിടിച്ച് വളച്ച് നമ്മുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണം. പണം വാങ്ങിയ പലരെയും ഒഴിവാക്കി KM മാണിയുടെ പേര് മാത്രം പുറത്തുവിട്ട നിലയ്ക്ക് മാണിയെ വളച്ച് സംഘടനയുടെ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നോക്കേണ്ടത് എന്നാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ബാർ ഉടമകൾ പറയുന്നത്. ഒളിക്യാമറ വെച്ച് ഈ യോഗം തന്നെ ഷൂട്ട് ചെയ്യുകയുണ്ടായി മാധ്യമങ്ങൾ. ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത അതിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ചാനൽ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ലഭിച്ചത് അകത്ത് നടന്ന ചർച്ചയുടെ ഏകദേശം പൂർണ്ണരൂപമാണ്. ഒരു സാമ്പിളം നിലയ്ക്ക് മാണിസാറിനെ പിടിക്കുക, മാണിസാറിനെ പിടിച്ച് ഒടിക്കാനല്ല വളയ്ക്കുക, അങ്ങനെ വളച്ച് മുട്ടുകുത്തിക്കുക, അങ്ങനെ മുട്ടുകുത്തിച്ച് തങ്ങളുടെ ആവശ്യം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷമായി എന്താണ് നടന്നുകൊണ്ടിരുന്നത്? ബാറ് പൂട്ടിയതിന് ശേഷം പുറമേക്കൊക്കെ വലിയ ആദർശം പറയും. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ചോദിച്ചു ബാറുടെ മദ്യ ലോബിയുടെ പ്രതിനിധിയാണ് താൻ എന്ന നിലയ്ക്ക് ആരും പണിയെടുക്കാൻ നോക്കേണ്ട, അതൊന്നുമല്ല ഞങ്ങൾ. ആദർശധീരനായ സുധീരൻ രംഗത്ത് വന്ന് അങ്ങനെയാണ് ദ്യോതിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ഉമ്മൻചാണ്ടി ചാടി വീണ് എല്ലാ ക്രെഡിറ്റും തട്ടിയെടുത്തത് മദ്യ നിരോധനത്തിൻ്റെ. ഏതായാലും ആ സമയത്തൊക്കെ സത്യത്തിൽ UDFൽ നടന്നുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മുൻവശത്ത് വലിയ ആദർശത്തിൻ്റെ ബോർഡ്, പിൻവാതിലിലൂടെ കോടി 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 അഴിമതി. ഈ നിലയ്ക്ക് മദ്യവർജനമോ മദ്യ നിരോധനമോ അല്ല, മദ്യം വെച്ച് വിലപേശാനാണ് UDF തീരുമാനിച്ചിരുന്നത് എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്. ഏതായാലും ഇന്നലെ ചേർന്ന യോഗം കൊച്ചിയിൽ, ആ യോഗത്തിൽ 5-അംഗ സമിതി തെളിവുകൾ ശേഖരിക്കാനുള്ള 1-അംഗ സമിതി ജനറൽ സെക്രട്ടറിയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊടുത്തിട്ടുണ്ട്. അവർ തെളിവുകൾ ശേഖരിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കും. ഇന്ന് ഡോക്ടർ ബിജു രമേശ് വിജിലൻസ് അന്വേഷകരുടെ മുന്നിൽ ഹാജരാകുന്നുണ്ട്. അദ്ദേഹം ഏത് തെളിവാണ് നൽകാൻ പോകുന്നത് എന്ന് ഇതിനുശേഷം നമുക്കറിയാൻ കഴിയും. അതിൻ്റെ വിശദാംശങ്ങൾ പല വാർത്തകളിലൂടെ പത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. ദേശാഭിമാനി ഈ വാർത്ത ലീഡാക്കിയിട്ടുണ്ട്. ദേശാഭിമാനി പറയുന്നത് കാണുക, 2 വർഷത്തിനിടെ 20 കോടി UDF നേതാക്കൾക്ക് കൈമാറി. കോൺഗ്രസ് മന്ത്രിക്ക് 2 കോടി നൽകിക്കഴിഞ്ഞു. 2 കോടി നൽകിക്കഴിഞ്ഞ കോൺഗ്രസ് മന്ത്രിക്കെതിരെ അന്വേഷണമില്ല, മറിച്ച് 1 കോടി രൂപ വാങ്ങിയ മാണിക്കെതിരെ അന്വേഷണമുണ്ട്. ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ
ദേശാഭിമാനി തരുന്നു. അതിങ്ങനെ എ ഐ സി സി ഉന്നതനും വീതം നൽകി. സർക്കാരിൻ്റെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങില്ല. മാണിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കും. ബിജു ഇന്ന് വിജിലൻസിന് തെളിവ് കൈമാറും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രഹസ്യയോഗം. രഹസ്യയോഗം കൂടാൻ വിരുദ്ധനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ, നമുക്കറിയാമല്ലോ. അതും കൂടുന്നു. ബാർ ലൈസൻസിനായി കോൺഗ്രസ് മന്ത്രിക്ക് 2 കോടി രൂപ കോഴ നൽകിയതായി ബാർ ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 2 വർഷത്തിനിടെ 20 കോടി രൂപ UDF നേതാക്കൾക്ക് കൈമാറിയെന്നും വെളിപ്പെട്ടു. AICC ഉന്നതനും വീതം നൽകി. ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവ് തക്ക സമയത്ത് പുറത്തുവിടാൻ യോഗത്തിൽ ധാരണയായി. സർക്കാരിൻ്റെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടെന്നും മാണിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനും ബാർ ഉടമകൾ തീരുമാനിച്ചു. അതിനിടെ ബിജു രമേശിൻ്റെ ആരോപണത്തിൽ നിയമ നടപടി ആലോചിക്കാൻ ആലുവയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ കെ മാണി, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ജോസ് കെ മാണി MP എന്നിവർ രഹസ്യ ചർച്ച നടത്തി. അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡമാണി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ PC ഐസക് എന്നിവരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഈ നിലയ്ക്ക് ഒരു മേജർ സെറ്റ് കഥകളി യോഗം പോലെ എല്ലാ കത്തിയും താടിയും ചുവപ്പ് താടിയും ഒക്കെ ചേർന്ന്, പച്ചത്താടിയും ഒക്കെ ചേർന്നുള്ള ഒരു യോഗം തന്നെയാണ് കൂടിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിനെ എന്തിനാണ് കണ്ടത് എന്ന് ഉമ്മൻചാണ്ടിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പല പല കാര്യങ്ങൾക്കും ഞാൻ അഡ്വക്കേറ്റ് ജനറലിനെ കാണാറുണ്ട്, അല്ലാതെ ബാറിൻ്റെ കാര്യമൊന്നുമല്ല അതിൻ്റെ പിന്നിൽ. ശരിയാണ്, ബിജു രാധാകൃഷ്ണ കാര്യം വരുമ്പോൾ അദ്ദേഹം കാണാറുണ്ട്, സരിതാ എസ് നായരുടെ കാര്യം വരുമ്പോൾ അദ്ദേഹം കാണാറുണ്ട്, സലീം രാജിൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹത്തെ കാണാറുണ്ട്. ഈ അർത്ഥത്തിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി AG കാണുന്ന മുഖ്യമന്ത്രി ഇപ്പോഴും അതിലും വിശേഷപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി കണ്ടിട്ടുണ്ടാകാം AG എന്നാണ് നാം അനുമാനിക്കേണ്ടത്. കേരള കൗമുദിയിൽ കുറേ കൂടി സ്പഷ്ടമായി ഈ വാർത്തകൾ നമുക്ക് വായിക്കാം. കേരള കൗമുദി ഇന്നലെ വരെ എന്ത് സംഭവിച്ചു, ഇന്നെന്ത് സംഭവിക്കുന്നു, നാളെ ഈ കേസിൻ്റെ ഭാവി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് കൂടി സ്പഷ്ടമായ സൂചന തരുമ്പോൾ ഒരുപക്ഷേ കോഴക്കേസിൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും അടക്കം അതിൻ്റെ മുഴുവൻ വിവരങ്ങളും തന്ന ഏകപത്രമെന്ന് കേരള കൗമുദിക്ക് അഭിമാനിക്കാം. കാണുക, ബാർ കോഴ 20 കോടി. ബാർ ഉടമകളുടെ യോഗത്തിൽ ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ. സർക്കാരിനെ മറിച്ചിടാനുള്ള ഡൈനമിറ്റ് കയ്യിലുണ്ട്. വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകി. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് 20 കോടി രൂപ കോഴ നൽകിയതായി കേരള ബാർ ഹോട്ടൽസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് കൊച്ചിയിൽ നടന്ന അസോസിയേഷൻ്റെ യോഗത്തിൽ വെളിപ്പെടുത്തി. ബാർ കോഴയായി കൈമറിഞ്ഞ കോടികളുടെ കണക്കിനെ പറ്റി കഴിഞ്ഞ ദിവസം കേരള കൗമുദി പ്രസിദ്ധീകരിച്ച എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നതായിരുന്നു ബിജുവിൻ്റെ വെളിപ്പെടുത്തൽ. സർക്കാരിനെ മറിച്ചിടാനുള്ള ഡൈനമിറ്റ് കയ്യിലുണ്ടെന്നും ബിജു രമേശ് പറഞ്ഞു എന്നും ഈ വാർത്ത പറയുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് ബിജു രമേശ് വിജിലൻസുകാരെ അഭിമുഖീകരിക്കുമ്പോൾ എന്തെങ്കിലും പുതിയ തെളിവ് നൽകുമോ? ഒന്നും നൽകാൻ പോകുന്നില്ല. ഒന്നും നൽകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നലത്തെ യോഗം നടക്കുന്ന സമയത്ത് യോഗ വിവരം പത്രസമ്മേളനം നടത്തി ലോകത്തോട് ഈ നേതാക്കൾ പ്രഖ്യാപിക്കുമ്പോൾ, ബാർ ഉടമകളുടെ നേതാക്കൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, എല്ലാം അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കേരളം നിരീക്ഷിക്കുന്നത്. അതിങ്ങനെ സർക്കാരിന് ബാർ ഉടമകളുടെ ചിയേഴ്സ് എന്ന ശീർഷകത്തിലാണ് MM സുബൈർ ഉത്തരവാദിത്തോടെ ആ വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നത്. ഒത്തുകളിച്ച് എല്ലാം ഒതുക്കി. ബിജു രമേശ് വിജിലൻസിന് യഥാർത്ഥ രേഖ നൽകില്ല. പിന്നാമ്പുറത്ത് എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. കാണുക, മന്ത്രി KM മാണിയുമായി ബന്ധപ്പെട്ട ബാർ കോഴക്കേസ് ഒത്തുതീർക്കാൻ രാഷ്ട്രീയ നേതൃത്വവുമായി ബാർ ഉടമകൾ രഹസ്യമായി ധാരണയിലെത്തി. ഇതിനുശേഷമാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തി തെളിവുകൾ വിജിലൻസിന് നൽകി ആരോപണവുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചത്. ഇത് ജനങ്ങളുടെ മണ്ണിൽ പൊടിയിടാനുള്ള അടവ് മാത്രമാണ് എന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ നടന്ന ബാർ ഹോട്ടൽ ഉടമകളുടെ യോഗത്തിന് മുമ്പ് തന്നെ കോഴക്കേസ് ഒതുക്കുന്നതിനുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകി കഴിഞ്ഞിരുന്നു. ആ തന്ത്രങ്ങളുടെ വിശദാംശങ്ങൾ കാണുക. കോഴയുമായി ബന്ധപ്പെട്ട രേഖകൾ ബിജുവിൻ്റെ കൈവശമുണ്ട് എന്ന് പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം സർക്കാരിന് റിപ്പോർട്ട് നൽകി. മുൻ എക്സൈസ് മന്ത്രി 2 ദിവസം മുമ്പ് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ ചെന്ന് ഒത്തുതീർപ്പ് സംഭാഷണം നടത്തിയിരുന്നു. കുടുംബാംഗങ്ങളുമായി വരെ ഈ മുൻമന്ത്രി സംസാരിച്ചു. ബിസിനസ്സുമായി മുന്നോട്ട് പോകാനുള്ളതിനാൽ സർക്കാരിനെ കോട്ടമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കരുത്, കുടുംബത്തിന് ദോഷകരമാകും അത് എന്ന് അദ്ദേഹം അറിയിച്ചു. ഈ മുൻമന്ത്രി തന്നെ തൻ്റെ ഫോണിൽ നിന്ന് മന്ത്രി മാണിയെ വിളിച്ച് ഈ ഭാരവാഹിയുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി. മന്ത്രി മാണി എന്താണ് ഭാരവാഹിയോട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? അതിങ്ങനെ, തനിക്ക് പറ്റിയ ചില തെറ്റുകൾ മന്ത്രി മാണി തുറന്നു പറഞ്ഞു അത്രേ. ഭാവിയിൽ ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നോക്കാമെന്നും അദ്ദേഹം അറിയിച്ചു.
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തുതീർപ്പ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കേരള ഗവൺമെന്റ് നിരീക്ഷിക്കുമ്പോൾ 1 കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണത്തിന് മുന്നിൽ വിയർത്ത് കുളിച്ച് എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്ന വിവർണനായി നിന്ന മാണിസാറിനേക്കാൾ ഗതികെട്ട ഒരു മാണിസാറിനെയാണ് ഇന്ന് കേരള ഗവൺമെന്റ് വരച്ചു കാണിക്കുന്നത്. അദ്ദേഹം മാപ്പ് പറഞ്ഞ് കാലു പിടിച്ച് ഭാരവാഹിയോട് പറഞ്ഞു, ഭാവിയിൽ ഞാൻ ഇതൊന്നും ചെയ്യുകയില്ല എന്ന് അദ്ദേഹം ഏത്തമിട്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. വളരെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഈ പറയുന്നത് ശരിയാണെങ്കിൽ എന്ന് പറയാതെ വയ്യ, തെറ്റാണെന്ന് കരുതാനും വയ്യ. കാരണം അത് ഇന്ന് ഉച്ചയോടെ തിരിയും. ഈ വിജിലൻസിൻ്റെ ആളുകളെ ഡോക്ടർ രമേശ് കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാനാകും മാണിയുടെ ഇന്നത്തെ അവസ്ഥ, അല്ലെങ്കിൽ കേരള ഗൗമുദിയുടെ വാർത്തയുടെ യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടി നൽകിയ ഒരു കൊടിയുമായി അങ്ങ് വടക്കൻ കേരളത്തിൽ ഒരാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പദയാത്രയല്ല, ജനപക്ഷയാത്രയാണ് നടക്കുന്നത്. എന്നാൽ അതിനിടെ ഇവിടെ നടക്കുന്ന കോഴക്കേസിലൊന്നും അദ്ദേഹത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിലും വി എം സുധീരൻ ഈ കോഴക്കേസിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. വായിച്ചാൽ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പിപ്പോകും. ഒരു ആദർശധീരൻ ഒരു കൊടിയെടുത്തപ്പോൾ അദ്ദേഹം നേരിടുന്ന അതിവലിയ ഭാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ പ്രതികരണമുണ്ടല്ലോ, ഈ പ്രതികരണത്തെ മുൻനിർത്തി എപ്രകാരമാണ് വി എം സുധീരനെ ആദർശധീരൻ എന്ന് വിളിക്കാനാവുക എന്ന് മലയാളി ചിന്തിക്കേണ്ടി വരും. ആ കൗതുകകരമായ ഒരു പക്ഷേ അശ്ലീല സ്വഭാവത്തോടു കൂടിയ ശ്ലീലമല്ലാത്ത ഒരു നിലപാട് അദ്ദേഹം എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ അന്തർഗതം എന്ന കാര്യം ഒരു ആദർശധീരൻ്റെ അപഹാസ്യമായ നിലപാട് ഇക്കാര്യത്തിൽ കാണുക. കോഴ വിവാദത്തിൽ ഒരു അടിസ്ഥാനവുമില്ല, സുധീരൻ പറയുകയാണ്. ഒരു ബാർ അടപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. അത്രമാത്രം ശക്തരാണ് ഇവിടെ ബാർ ഉടമകൾ. പക്ഷേ ഇവിടെ 730 ബാറുകളാണ് ഒറ്റയടിക്ക് അടച്ചു പൂട്ടിയത്. ഇത് കോഴയ്ക്ക് വേണ്ടിയാണോ? ഒരു സമ്മർദ്ദത്തിനും യു ഡി എഫ് വിധേയമായിട്ടില്ല. കേരള കോൺഗ്രസ് പ്രത്യേക അന്വേഷണം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. ഏത് പാർട്ടിക്കും അതിന് അവകാശമുണ്ട്. മറ്റു പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല എന്ന് സുധീരൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കാരണമെന്ത്? കോഴ വാങ്ങിയെന്ന് അത് നൽകിയവർ തന്നെ പറയുമ്പോൾ കുറഞ്ഞ പക്ഷം കെ എം മാണി അന്വേഷണത്തിന് വിധേയമാകുന്ന കാലഘട്ടത്തിലെങ്കിലും അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന അടിസ്ഥാന ആദർശം പറയാനുള്ള കഴിവ് പോലും കെൽപ്പ് പോലും ത്രാണി പോലും ഈ മനുഷ്യന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ വെച്ച് വായിക്കുമ്പോൾ ഒരു ത്രികോണ നേട്ടമാണ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത് എന്ന് കാണാം. ഉദിച്ചുയർന്നു വന്ന ആദർശ മഹിമയിലൂടെ ഉയർന്ന സുധീരനെ അദ്ദേഹം ഒറ്റയടിക്ക് തകർത്ത് വടക്കൻ കേരളത്തിൽ കൊടിയുമായി പറഞ്ഞയച്ചു. കെ എം മാണിയുടെ സ്വപ്നങ്ങൾ, മുഖ്യമന്ത്രിയാകുക എന്ന സ്വപ്നത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് അദ്ദേഹത്തെ വന്ധ്യവയോധികനായ അദ്ദേഹത്തെ അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് ഇറക്കി നിർത്തി. കോൺഗ്രസിൽ മറ്റൊരു നേതാവില്ല താനല്ലാതെ എന്ന് ഉമ്മൻചാണ്ടിക്ക് തെളിയിക്കാനുമായി ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പുതിയ അവസ്ഥ ഇതുമായി ബന്ധിപ്പിച്ച് നമുക്കിന്ന് ലഭിക്കുന്നുണ്ട്. ജനയുഗം എന്ന പത്രം അത് 1-ാം പേജിൽ 1-ാമത്തെ വാർത്തയാക്കി തരുന്നു. എൽ ഡി എഫിന് മാണിയും വേണ്ട കോണിയും വേണ്ട എന്നാണ് പന്നിൻ രവീന്ദ്രൻ പറയുന്നത്. എന്നാൽ ആർ എസ് പി, ഡെമോക്രാറ്റിക് ജനതാദൾ എന്നിവരെ വേണം താനും. കോഴ മാണിയുടെ കാര്യത്തിൽ ഇടതുമുന്നണി ഒറ്റക്കെട്ട്, അപ്പോഴും ഇടതുമുന്നണി ഒറ്റക്കെട്ട് എന്ന് തന്നെയാണ് പന്നിയൻ രവീന്ദ്രൻ പറയുന്നത്. ബാർ കോഴ കേസിൽ ആരോപണ വിധേയനായ ധനമന്ത്രി കെ എം മാണി രാജിവെക്കണമെന്ന വിഷയത്തിൽ ഇടതുമുന്നണി ഒറ്റക്കെട്ട് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു. എൽ ഡി എഫ് കേരളത്തിലെ ശക്തമായ മുന്നണിയാണ്. കേരളത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ നേട്ടങ്ങളും ഇടതുഭരണത്തിൽ കെട്ടിപ്പടുത്തതാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എൽ ഡി എഫ് മുന്നണി കേരളത്തിലെ ഏറ്റവും വലിയ മതേതര ജാതിരഹിത ശക്തിയാണ്. ആ മുന്നണിയിൽ കേരള കോൺഗ്രസ് മാണിയുടെ കൂട്ടുകെട്ട് ഭരണം ആവശ്യമില്ല. ആർ എസ് പി, ഡെമോക്രാറ്റിക് ജനതാദൾ എന്നിവയെ ആവശ്യമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഇടതുമുന്നണി ഒറ്റക്കെട്ട് എന്നത് അവകാശപ്പെടുകയും ചെയ്യുന്നു. കരുത്തരായ ലോക നേതാക്കളിൽ 15-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു മോദി. കരുത്തരായ നേതാക്കളുടെ പട്ടികയിൽ നരേന്ദ്രമോദി 15-ാം സ്ഥാനത്ത്. ജന്മഭൂമി 1-ാം പേജിലെ 1-ാമത്തെ സചിത്ര വാർത്ത അതാണ്. ലോകത്തിലെ കരുത്തരായ നേതാക്കളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫോർബ്സ് മാസിക പുറത്തുവിട്ട കരുത്തരുടെ പട്ടികയിൽ 15-ാം സ്ഥാനത്താണ് മോദി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് 1-ാം സ്ഥാനത്ത്. യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമ ഒബാമയെ രണ്ടാം തവണയും പിന്നിലാക്കിയാണ് പുടിൻ 1-ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ തവണ ഫോർബ്സ് നടത്തിയ വെളിവാക്കലിൽ 21-ാം സ്ഥാനത്ത് സോണിയാഗാന്ധി, ആ പട്ടികയിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു. ഇത്തവണ സോണിയാഗാന്ധി പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികം. മാലിന്യ നിമജ്ജനത്തിന് വലിയ സ്വച്ഛ ഭാരത പദ്ധതിയുമായാണ് നരേന്ദ്രമോദി മുന്നോട്ട് വന്നത്.
68,000 കോടി രൂപ ചിലവ് വരുന്ന വലിയൊരു പദ്ധതി ഇപ്പോഴും അതിൻ്റെ പരസ്യങ്ങൾ നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ കാണാം. വലിയൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപിച്ചതിന് പിന്നിൽ വലിയ ജനകീയ ഇച്ഛയോ ഒന്നുമല്ല, നല്ല വികാരങ്ങളൊന്നുമല്ല, മറിച്ച് അത് പാടുപെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമായിരുന്നു എന്ന് തെളിയിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ദേശാഭിമാനി ഇന്ത്യ ലോകം പേജിൽ ആ വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നു. മോദിയുടെ സ്വച്ഛ ഭാരത പദ്ധതി ആസൂത്രിതമായിരുന്ന ഒരു പൊറാട്ട് നാടകമായിരുന്നു എന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിത്രമടക്കമാണ് റിപ്പോർട്ട്. ബി ജെ പിയുടെ സ്വച്ഛ ഭാരത അഭിയാൻ പദ്ധതിക്ക് സെറ്റ് ഒരുക്കി ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ആം ആദ്മി നേതാവും. നേതാക്കൾക്ക് അടിച്ചുമാരാൻ കരിയില ട്രോളിയിൽ കൊണ്ടുവന്ന് വിതർന്ന ചിത്രങ്ങൾ ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടു. അതിൻ്റെ ചിത്രവും ദേശാഭിമാനി തരുന്നുണ്ട്. അങ്ങനെ വിതറിയിട്ടിരിക്കുന്ന കരിയിലകളാണ് മോദി അടിച്ചുകൂട്ടിയത്. ദില്ലി ഇസ്ലാമിക് കൾച്ചറൽ സെൻ്ററിന് മുമ്പിലാണ് നേതാക്കൾക്ക് വേണ്ടി സെറ്റൊരുക്കി സ്വച്ഛ ഭാരത് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പരിപാടിക്ക് മുന്നോടിയായി തൊഴിലാളിയെ ഉപയോഗിച്ച് ട്രോളിയിൽ കരിയിലയും ചപ്പുചവറുകളും എത്തിച്ച് പരിസരമാകെ വിതറി. അതിനുശേഷമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ, സമിതി ഉപാധ്യായയും ആം ആദ്മി പാർട്ടി നേതാവ് ഷാസിയ ഇൽമിയും ഉൾപ്പെടെയുള്ളവർ ചപ്പുചവറുകൾ വൃത്തിയാക്കാൻ തുടങ്ങിയത്. വൃത്തിയാക്കൽ കഴിഞ്ഞ് ഉടൻ തന്നെ എല്ലാവരും സ്ഥലം വിടുകയും ചെയ്തു. അത് ആസൂത്രിതമായ ഒരു നാടകം മാത്രം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വിദേശ ബാങ്കുകളിലേക്ക് ഒഴുകിപ്പോയ കള്ളപ്പണത്തിൻ്റെ അളവെത്ര? അത് 65,000 കോടി മുതൽ 70,00,000 കോടി വരെ എന്ന കണക്കുകൾ കേട്ടിരുന്നു. ഈ കള്ളപ്പണമൊക്കെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് മോദി അവകാശപ്പെടുന്നത്. 2007 ഇതിനുള്ള ശ്രമങ്ങൾ ആദ്യം ആരംഭിച്ചത്. 2007 അദ്വാനി ഈ ശ്രമത്തിന് ആദ്യം ചർച്ച കുറിച്ചത്. അതിനുശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ ലീഡ് വാർത്ത കാണുക. കള്ളപ്പണം പകുതി അക്കൗണ്ടുകളും ശൂന്യം. ആളുകളൊക്കെ പണം പിൻവലിച്ചു കഴിഞ്ഞു. അതിനുള്ള സൗകര്യം കഴിഞ്ഞ 7 വർഷം കൊണ്ട് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ അക്കൗണ്ടുകൾ ശൂന്യമായിരിക്കുന്നത് കൊണ്ട് കാര്യമായി പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. പി ബസന്ത് ആ വാർത്ത മാതൃഭൂമിയുടെ ലീഡ് വാർത്തയാക്കി തന്നിരിക്കുന്നു. അതിങ്ങനെ ജനീവയിലെ HSBC ബാങ്കിൽ നിന്ന് ലഭിച്ച ഇന്ത്യക്കാരുടെ അക്കൗണ്ടുകളിൽ പകുതിയോളം ശൂന്യമാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിന് ലഭിച്ച പട്ടികയിൽ 122 പേരുകൾ ഇരട്ടിപ്പാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്തെ കള്ളപ്പണ നിക്ഷേപം തടയുന്നതിന് വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പിട്ടുള്ള കരാറുകൾ പുനഃപരിശോധിക്കണമെന്നും സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ SIT ശുപാർശ ചെയ്തു എന്ന് പറയുമ്പോൾ കാര്യമായി എന്തെങ്കിലും അവിടെ നിന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. 2011 May 2 ബിൻ ലാദനെ അബാട്ടാബാദിൽ തലയിലേക്ക് നിറയൊഴിച്ചു കൊന്ന കമാൻഡോ ആരാണ്? അമേരിക്കൻ കമാൻഡോ. അത് റോബ് ഓ നീൽ എന്ന 38-കാരനായ ചെറുപ്പക്കാരനാണ് എന്ന രഹസ്യം പുറത്തായ കാര്യമാണ് മലയാള മനോരമ ഇന്ന് വർത്തമാനം പുറത്തു തരുന്നത്. ആ വാർത്ത സചിത്രമായി റോബ് ഓ നീലിൻ്റെ ചിത്രവും അതുപോലെ തന്നെ ബിൻ ലാദൻ്റെ ചിത്രവും അടക്കമാണ് തന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ ഇങ്ങനെ. പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ലാദനെ 2011 May 2 പുലർച്ചെ US കമാൻഡോകൾ നടത്തിയ അതീവരഹസ്യവും ഏറ്റവും അപകടകരവുമായ ഓപ്പറേഷനിലൂടെയാണ് വധിച്ചത്. ഇതിൽ പങ്കെടുത്ത 23 കമാൻഡോകളുടെയും വിവരങ്ങൾ അതീവരഹസ്യമായാണ് US ഇതുവരെ സൂക്ഷിച്ചിരുന്നത്. ഓപ്പറേഷനിൽ ഓരോരുത്തരും നിർവഹിച്ച ദൗത്യവും രഹസ്യമായിരുന്നു. ഈയിടെ സൈന്യത്തിൽ നിന്ന് വിട്ട റോബ് അടുത്ത ചൊവ്വാഴ്ച ഫോക്സ് ന്യൂസ് ചാനലിലൂടെ ഈ വിവരം വെളിപ്പെടുത്താനിരിക്കെ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് റോബ് ഓ നീലാണ് നിറയൊഴിച്ചത് എന്ന വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് മലയാള മനോരമ തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. മഹാരാഷ്ട്രയിൽ BJP മുഖ്യമന്ത്രിയായി. ഫട്നാവിസാണ് അവിടെ മുഖ്യൻ. ഇനി മന്ത്രിസഭ ഉണ്ടാക്കണം. ആരെല്ലാം മന്ത്രിസഭയിൽ വരാം ഈ കാർട്ടൂൺ കാണുക. ഇത് മുഖ്യനായ ഫട്നാവിസിൻ്റെ മേശയാണ്. മന്ത്രിമാരുടെ ആവനാഴിയും ബില്ലുമായി കടന്നു വരുന്നത് സേനാ നേതാവ് ഉദ്ധവ് താക്കറെയാണ്. നിങ്ങളുടെ ഭാണ്ഡങ്ങൾ പുറത്തുവയ്ക്കുക, എന്നിട്ട് അകത്തേക്ക് പോകാമെന്ന് ഫട്നാവിസ് പറയുമ്പോൾ സേനയുടെ ക്ഷാത്രം തല്ലിക്കെടുത്തും എന്ന BJP സന്ദേശമാണ് സുരേന്ദർ കാർട്ടൂണാക്കി ഹിന്ദു തരുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ആഗോള കാർഷിക സംഗമം അങ്കമാലിയിൽ നടക്കുന്നു. സംഗമ കവാടത്തിൽ വലിയൊരു പൈനാപ്പിൾ ടവർ ഉണ്ട്. അതിൻ്റെ ചിത്രം കാണുക. ഇതാണ് ആ പൈനാപ്പിൾ ഗോപുരം. 1.5 ടൺ പൈനാപ്പിൾ കൊണ്ടൊരുക്കിയ ഗോപുരവും മന്ത്രി മോഹനനും ചേർന്ന ദൃശ്യം മാതൃഭൂമി ഉൾപേജിലും തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് വീക്കെൻഡ്.